ഓക്കെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കീവേഡുകളെ കുറിച്ചാണ്, അതായത് സെക്കൻഡറി കീവേഡിനെ കുറിച്ചാണ്. സെക്കൻഡറി കീവേഡ് എന്ന് പറയുമ്പോൾ പ്രൈമറി പറഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിലെ പ്രൈമറി കീവേഡിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്നും കൂടെ ഒന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, നമ്മൾ SEO സ്റ്റാർട്ട് ചെയ്യുക, അപ്പോൾ നിങ്ങളൊരു SEO എക്സ്പേർട്ട് ആണെന്ന് വിചാരിക്കുക, നിങ്ങൾ ഈ വെബ്സൈറ്റിൽ കയറി, അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ഡ്യൂട്ടി എന്താണ്? കീവേഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് കീവേഡ് കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ SEOക്ക് ചെയ്യാൻ കിട്ടിയ വെബ്സൈറ്റ്. ഇതിൽ നിങ്ങൾ കയറി, അതുവരെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിന് പ്രത്യേകിച്ച് നോളജ് ഒന്നും വേണ്ട. നിങ്ങളൊരു വെബ്സൈറ്റ് കയറി, നിങ്ങൾ ഈ വെബ്സൈറ്റ് കയറി ഒന്ന് നോക്കുക. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ അതെല്ലാം തന്നെ പൈത്തൺ, ജാവ, ആംഗുലർ, ഈ കോഴ്സുകൾ ഇതെല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കോമൺ സ്വഭാവം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക സ്വന്തം മെമ്മറിയിൽ നിന്ന്. അപ്പോൾ എനിക്ക് തോന്നിയ എന്താണ്, ഇതെല്ലാം സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇവർ. സോഫ്റ്റ്വെയർ കോഴ്സുകൾ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, പൈത്തൺ ഒരു സോഫ്റ്റ്വെയർ, ജാവ, ആംഗുലർ, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. എന്തും ആയിക്കോട്ടെ, നിങ്ങളിനി ഒരു റെസ്റ്റോറൻറ്റ് കയറി ഒരു കുറേ ഫുഡുകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ റെസ്റ്റോറൻറ്റ് റിലേറ്റഡ് ആണെങ്കിൽ അങ്ങനെ, ഹെഡ്ഫോൺ വിൽക്കുന്ന കമ്പനി ആണെങ്കിൽ അങ്ങനെ, മൊബൈൽ വിൽക്കുന്ന കമ്പനി ആണെങ്കിൽ അങ്ങനെ, നിങ്ങൾക്ക് കയറി കഴിയുമ്പോൾ നോർമൽ സാധാരണ സാമാന്യ കോമൺ സെൻസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ വെബ്സൈറ്റിൻ്റെ സർവീസ് എന്നുള്ളത്. അല്ലേ, ഏത് വെബ്സൈറ്റിൽ കയറിയാലും അത് എന്തിനെ കുറിച്ചാണെന്ന് അറിയാനായിട്ട് പ്രത്യേകിച്ച് SEO പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സമയമെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ എനിക്ക് മനസ്സിലായത് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, എനിക്ക് സോഫ്റ്റ്വെയർ കോഴ്സ് പഠിക്കണം, എനിക്ക് ഏതാ പഠിക്കേണ്ടത് എന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ബെസ്റ്റ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അന്വേഷിക്കണം. അപ്പോൾ ഞാൻ യൂഷ്വലി ഇങ്ങനെ അടിക്കുകയാണ്, ബെസ്റ്റ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി. ഓക്കെ, അപ്പോൾ ഇതാ ജസ്റ്റ് ഡേയിൽ വന്നു, അത് നോക്കണ്ട. കോറ എന്ന് പറയുന്നത് ക്വസ്റ്റിനാണ്, റോജർ സോഫ്റ്റ് നമ്മളിപ്പോൾ എടുത്ത കമ്പനി തന്നെ വന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഒരു കീവേഡാണ്. ഓക്കെ, ഇത് കീവേഡ് എന്നെ സംബന്ധിച്ചുള്ളത് കീവേഡ് അല്ല, എൻ്റെ ഒരു ആവശ്യമാണിത്. എനിക്ക് സോഫ്റ്റ്വെയർ പഠിക്കേണ്ട സ്ഥലത്തേക്ക് അറിയാം. ഇപ്പോൾ ബെസ്റ്റ് എന്ന് ഞാൻ അടിച്ചു, അത് കഴിഞ്ഞ് ചിലരടിക്കുന്ന ബെസ്റ്റ് ആയിരിക്കില്ല, അവർക്ക് വെറുതെ തോന്നി സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് അടിച്ചു. ഓക്കെ, അപ്പോഴും ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഡേയിൽ ഇത് റോജർ സോഫ്റ്റ്വെയർ വന്നു. അപ്പോൾ അതിനകത്ത് വന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഒരാൾക്ക് ഒരു ആവശ്യം വന്നു, സോഫ്റ്റ്വെയർ ട്രെയിനിങ് പഠിക്കണം. അപ്പോൾ പഠിക്കേണ്ട സ്റ്റുഡൻറ് അടിച്ചു, അയാൾ റോജർ സോഫ്റ്റ് കണ്ടു, കോൾ ചെയ്തു, എന്താ സംഭവിച്ച, ഒരു ബിസിനസ് നടന്നു. ഇതാണ് SEOയുടെ ഒരു എന്താ പറയുക, ഒരു പ്രധാന ഉദ്ദേശം. ഒരാളൊരു ആവശ്യം സെർച്ചിൽ അടിക്കുന്നു, അടിച്ചു കഴിയുമ്പോൾ അതിന് റിസൾട്ടായിട്ട് വരുന്നു, അവർ ക്ലിക്ക് ചെയ്യുന്നു, നമ്പർ എടുക്കുന്നു, അവരെ വിളിക്കുന്നു, അല്ലെങ്കിൽ ഫോം സബ്മിറ്റ് ചെയ്യുന്നു. എന്തായാലും അവിടെ നമുക്കൊന്നും എന്താണ്, അവർക്ക് ഒരു കുട്ടികളെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇൻബൗണ്ട് മാർക്കറ്റിംഗ് വഴി. ആവശ്യം ഗൂഗിളിനെ അറിയിച്ചു, ഗൂഗിൾ റിസൾട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് കീവേഡുകൾ. അപ്പോൾ ഈ കീവേഡുകൾക്ക് ഇത് ഫസ്റ്റ് വന്നുകൊണ്ടാണ് ഇവർക്ക് ഈ ബിസിനസ് നടന്നത്. അപ്പോൾ ബെസ്റ്റ് ഹോട്ടൽസ് ഇൻ കൊച്ചി എന്ന് അടിച്ചവർ വരുമോ? ഇല്ല. ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് എന്ന് അടിച്ചവരുമോ? ഇല്ല. കാരണം ഇവരുടെ സർവീസ് എന്താണെന്ന് നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, കണ്ടന്റിനകത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവരുടെ ഒരു പ്രൈമറി കീവേഡ് കണ്ടുപിടിച്ചു, കഴിഞ്ഞ വീഡിയോയിലുണ്ട്, സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി. അപ്പോൾ ഒരു കീവേഡായി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പേജിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കീവേഡുകൾ കണ്ടുപിടിക്കുക, രണ്ടെണ്ണം കണ്ടുപിടിക്കാം മിനിമം. അതെങ്ങനെ അത് അതിൻ്റെ ബാക്കി തലങ്ങളിലോട്ടൊക്കെ പിന്നെ പോവാം. അപ്പോൾ ഈ ഒരു ഇപ്പോൾ സോഫ്റ്റ്വെയർ ട്രെയിനിങ് എന്ന് പറഞ്ഞു, ഇനിയിപ്പോൾ വേറെ ഒരു രീതിയിൽ ഇപ്പോൾ ഞാൻ അടിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സോഫ്റ്റ്വെയർ ട്രെയിനിങ് എന്ന് അടിക്കാൻ ചാൻസ് ഇല്ല. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കോഴ്സസ് അല്ല, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കോഴ്സസ് ഇൻ കൊച്ചി പല രീതിയിൽ അടിക്കാം പല ആൾക്കാരും. അല്ല, എല്ലാവരും സോഫ്റ്റ്വെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സോഫ്റ്റ്വെയർ ട്രെയിനിങ് പഠിക്കണം. അപ്പോൾ ഞാൻ ചിലപ്പോൾ സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻ കൊച്ചി എന്നൊക്കെ അടിക്കുക, വേറെ ഒരാൾ അതേപോലെ തന്നെ അടിക്കണമെന്നുണ്ടോ? അയാൾ ചിലപ്പോൾ അയാളുടെ മനസ്സിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്നായിരിക്കും. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കോഴ്സസ് ഇൻ കൊച്ചി എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഒരേ കാര്യത്തിലേക്കാണെങ്കിലും ഡിഫറെൻ്റ് ടൈപ്പിലായിരിക്കും ആളുകൾ അതിനെ എൻട്രി ചെയ്യുക. അപ്പോൾ ഒരു അതാണ് ഒരു ചാൻസ്. അപ്പോൾ പ്രൈമറി ആയിട്ട് നമ്മൾ ഒരു ചാൻസ് കൊടുത്തു, ആ ചാൻസാണ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അടിക്കാം. ഇതിൻ്റെ ചെക്ക് ചെയ്ത് ഇതിൻ്റെ സെർച്ച് വോളിയൊക്കെ ചെക്ക് ചെയ്ത് എടുത്തത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുകയാണ് ഇങ്ങനെ അടിക്കാം, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കോഴ്സസ് ഇൻ കൊച്ചി. അല്ല, അങ്ങനെ പല രീതിയിൽ അടിക്കാം, നമ്മൾ രണ്ടെണ്ണം എടുക്കാം മെയിനായിട്ട്. എനിവേ, നമ്മളപ്പോൾ അത് എടുത്തു. അപ്പോൾ ഇത് എടുക്കുന്നതിന് മുമ്പ് ഇതിന് എത്രത്തോളം ആൾക്കാർ ഇങ്ങനെ അടിക്കുന്നുണ്ട്, നമ്മൾ വെറുതെ ഒരു ചാൻസ് ഇട്ട് അടിച്ചു നോക്കിയതാണ്. പക്ഷെ അത് ചെക്ക് ചെയ്യണം. അതിന് നമ്മൾ ഊബർ സജസ്റ്റ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഊബർ സജസ്റ്റിനെ പറ്റി. ഊബർ സജസ്റ്റ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. നമ്മളൊരു കീവേഡ് അല്ലെങ്കിൽ നമ്മളൊരു ആവശ്യം ഇതുപോലത്തെ ഒരു കീവേഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് പേര് അടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ ആദ്യം ആ കീവേഡ് ഇവിടെ ഇട്ട് കൊടുക്കുക, ഈ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കീവേഡ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സാണ് കിടക്കുന്ന, ഇന്ത്യ എന്ന് അടിക്കുക. നമുക്ക് ഇന്ത്യയിലാണ് അത് റാങ്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷ് ഇന്ത്യ കീവേഡ് ഇടുക, ഇംഗ്ലീഷ് ഇന്ത്യ കൊടുക്കുക, സെർച്ച് കൊടുക്കുക. അപ്പോൾ അത് അതിൻ്റെ ഇത് എന്താ നമുക്ക് തരുന്നതെന്ന് അറിയുമോ? നമ്മൾ കൊടുത്ത കീവേഡിൻ്റെ എത്ര പേര് ആവറേജ് ഒരു മാസം സെർച്ച് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഇതിന് ഈ പറഞ്ഞ പോലെ സൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും, നമ്മുടെ ജിമെയിൽ അക്കൗണ്ടുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ജിമെയിൽ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യുക, ഓൾറെഡി കണക്റ്റായി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ചിലപ്പോൾ ആ കീവേഡ് കൊടുക്കേണ്ടി വരും. ഇടതുവശത്ത് ഒന്ന്, രണ്ട്, മൂന്ന്, നാലാമത്തെ ഓപ്ഷനാണ് മൂന്നാമത്തെ ഓപ്ഷൻ കീവേഡ് ഐഡിയ സെർച്ച് കൊടുക്കുക.
ഓക്കെ, ഇത് കണ്ടോ? അപ്പൊ ഈ കീവേഡ് ഞാൻ എടുക്കുന്നില്ല, കാരണം നോക്കി ഇതിന് സെർച്ച് വോളി എത്ര നോക്കി, സീറോ. അതായത് ആവറേജ് ഒരു മാസം ഒരാൾ പോലും അടിക്കുന്നില്ല. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞപോലെ നമുക്ക് തോന്നി, ഓക്കെ ഈ കീവേഡിന് അത്യാവശ്യം സെർച്ച് വോളി ഉണ്ടായിരുന്നു, 140 പേരായിട്ട് ആവറേജ് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി സെക്കൻഡറി ആയിട്ട് എടുക്കുന്ന ഈ കീവേഡിന് ഇത്ര ഉള്ളൂ, സീറോ സെർച്ച് വോളിയോ? അപ്പൊ ഇത് എടുത്തിട്ട് കാര്യമുണ്ടോ? കാരണം എന്താ, ഒരാളും അന്വേഷിക്കാത്ത ഒരു കീവേഡിന് നമ്മൾ റാങ്ക് ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് മാറ്റിയിട്ട് ഡെവലപ്മെന്റ് കോഴ്സ് ഡെവലപ്മെന്റ് ട്രെയിനിങ് എന്നാക്കാം. നമുക്ക് നമുക്ക് പല ചാൻസിൽ അടിച്ചു നോക്കാം, കൊടുത്തു നോക്കാം. ഇന്ത്യ തന്നെ, ഇന്ത്യക്ക് ഇംഗ്ലീഷ് ഇന്ത്യ തന്നെ കൊടുക്കുക. അപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഇതേണ്ട, ഈ കോളമാണ് നോക്കണ്ട, സെർച്ച് പോളിയും ഇല്ല, ഡിഫിക്കൽറ്റി കുറവാണ്, പെട്ടെന്ന് റാങ്ക് ചെയ്യും. പക്ഷെ അങ്ങനെ ആരും അടിക്കാത്തൊരു കീവേഡിനെ പെട്ടെന്ന് റാങ്ക് ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പൊ നമുക്ക് അത് വേണ്ട. പിന്നെന്ത് കൊടുക്കും? സോഫ്റ്റ്വെയർ കോഴ്സസ് കൊച്ചി എന്ന് കൊടുത്തു നോക്കാം. കോഴ്സസ് കൊച്ചി, യെസ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കോഴ്സസ് ഇൻ കൊച്ചിക്ക് 170 ഉണ്ട്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ട്രെയിനിങ് ഉണ്ട്, സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി ഉണ്ട്. അപ്പൊ നേരത്തെ എടുത്തിരിക്കുന്ന ഏതാ, സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾറെഡി പ്രൈമറി ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കോഴ്സ്, അപ്പൊ ടെസ്റ്റിംഗ് കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കോഴ്സ് ആണ്, അവർക്ക് അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ദാ ടെസ്റ്റിംഗ് കോഴ്സസ് ഉണ്ട്. ഓക്കെ, മാനുവൽ ടെസ്റ്റിംഗ്, സെലറി. ഓക്കെ, അപ്പൊ അവർക്ക് ആ കോഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ കോഴ്സ് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കോഴ്സസ് ഈ കീവേഡ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കോഴ്സസ് ഇൻ കൊച്ചി, അത് എന്താമത്തെ രണ്ടാമത്തെ കീവേഡ് ആയിട്ട് ഇവിടെ കൊടുക്കാം. സെക്കൻഡറി കീവേഡ്, അപ്പോ ആദ്യം നമ്മൾ സ്റ്റെപ്പ് ഒന്നുകൂടെ പറയാം. ഹോം പേജിൽ പോയി, ഹോം പേജ് എന്ന് പറയുന്നത് ഈ വെബ്സൈറ്റ് ആണ്, ഇവരുടെ ഹോം പേജ്. ഇതിനകത്ത് കയറി നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ ഇവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ട്രെയിനിങ് കൊടുക്കുന്ന കമ്പനിയാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അത് ഈ യൂബർ സജസ്റ്റിൽ ഇട്ട് അതിൻ്റെ സെർച്ച് വോളി നോക്കിയപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. ആ ഒരു ഹോം പേജിന് ഈ ഒരു കീവേഡ് റാങ്ക് ചെയ്താൽ നല്ലതായിരിക്കും തോന്നി, അത് കൊടുത്തു. അതേ ഹോം പേജിന് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിന് റാങ്കിങ് ഉണ്ട്, അതും കൊടുത്തു. അപ്പം നിങ്ങൾക്ക് വേറൊരു സംശയം തോന്നുന്നു, വന്നാൽ പിന്നെ ഈ ഹോം പേജിൽ വേറെ ഒരുപാട് കോഴ്സസ് ഇല്ലേ? ജാവ ട്രെയിനിങ് നടിക്കുന്നവരുണ്ടാവില്ല, ആംഗുലർ ജേസ് നടിക്കുന്നവരില്ല, ആൻഡ്രോയിഡ് നടിക്കുന്നവരില്ല. അപ്പോൾ അതിനൊക്കെ ഇത് കൊടുക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ എല്ലാത്തിനും ഇത് കൊടുക്കാം. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, എല്ലാം കൂടെ ഉപഗ്രഹം, കാരണം ഇതിലൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പേജുകളുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇതിനെല്ലാം കൂടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഒരു കോമൺ സ്വഭാവത്തിലോട്ട് കൊണ്ടുവരിക. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ അരി പലചരക്ക് സാധനങ്ങളെല്ലാം വാങ്ങുന്ന പലചരക്കട എന്ന് പറയാം, അവിടെ കടുകുണ്ട്, അപ്പോൾ ആരും കടുക് കട എന്ന് പറയുമോ? അല്ലെങ്കിൽ അരി ഉണ്ടെങ്കിൽ അരിക്കട എന്ന് പറയുമോ? അല്ലെങ്കിൽ മുളകുപൊടി ഉണ്ടെങ്കിൽ മുളകുപൊടി കട എന്ന് പറയില്ല, നമ്മൾ പലചരക്ക് കട എന്നാണ് പറയുക, അല്ലേ? എല്ലാം കൂടെ ഉള്ള സ്ഥലത്തിനാണ്. അല്ലെങ്കിൽ ലുലു പോയി ഹൈപ്പർ മാർക്കറ്റിലെല്ലാം ഉണ്ട്. അപ്പോൾ ആ ഓരോ സാധനത്തിന്റെ പേരിലല്ലല്ലോ അതിനെ പറയാം, അതിനെ കോമൺ ആയിട്ട് നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയാം, എല്ലാം കൂടെ കിട്ടുന്ന ഒരു സാധനം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന അതേ ഉള്ളൂ, ഇവരെ എല്ലാം കൂടെ ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ആണ് പിടികിട്ടി. അപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഇച്ചിരി റിലേറ്റഡ് അല്ല, എന്നാലും ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് സോഫ്റ്റ്വെയർ ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും. അപ്പോൾ ഇത് സെക്കൻഡറി കീവേഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ പ്രൈമറി സെക്കൻഡറി കീവേഡുകളായി. അപ്പോൾ ഈ രണ്ട് കീവേഡുകളും ഈ ഒരു ഹോം പേജുമായിട്ട് മാച്ച് ആകുന്നുണ്ട്. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന മൊത്തം കാര്യങ്ങളുടെ ഒരു എന്താ പറയുക, കൺസോളിഡേറ്റ് ചെയ്ത രൂപമാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ അടിച്ചിട്ട് അവർ ടോപ്പിൽ വന്നാലും ഇത് ടോപ്പിൽ വന്നാലും ആ റിസൾട്ട് ഈ പേജിലോട്ട് വരും. വന്നു കഴിഞ്ഞാൽ ആ വരുന്ന ആൾക്ക് എന്തായാലും ഒരു കൺഫ്യൂഷൻ വരില്ല, കാരണം അയാൾ അന്വേഷിച്ചത് എന്താണോ അത് തന്നെയാണ് ഈ ഹോം പേജിലുള്ളത്. അയാൾ സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സ് എന്നോ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കോഴ്സെന്നോ അടിച്ചപ്പോൾ അതിനുള്ള ഉത്തരം ഇതിനകത്ത് ഉണ്ട്. ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കീവേഡ് അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത കീവേഡുമായി ബന്ധപ്പെട്ട പേജ് ആയിരിക്കണം ഈ ഹോം പേജ്. അതുണ്ടതുകൊണ്ടാണ് നമ്മൾ അത് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ വെറുതെ കൊണ്ട് ഇവിടെ ഇടുകയാണ് ചെയ്ത, അല്ല, നമ്മളൊരു കീവേഡ് കണ്ടുപിടിച്ചിട്ട് അത് നേരെ ഇവിടെ ഇട്ട് ഇവിടുത്തെ ടെസ്റ്റ് സെർച്ച് വോളിയും നോക്കി ഡിഫിക്കൽറ്റി കുറവാന്ന് ഉറച്ചതിന് ശേഷം രണ്ട് നല്ല കീവേഡുകൾ ചൂസ് ചെയ്ത്, ആദ്യത്തെ കീവേഡിനെ പ്രൈമറി എന്നും രണ്ടാമത്തേനെ സെക്കൻഡറി എന്നും പറയും. അപ്പൊ ഈ കീവേഡുകൾ രണ്ടും കണ്ടുപിടിച്ചു. ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇതെന്തിനാ ഇപ്പം ഇങ്ങനെ കണ്ടുപിടിക്കണേ എന്നുള്ളൊരു ചോദ്യം പലർക്കും ഒരു ഡൗട്ടായിട്ടുണ്ടാവും, കാരണം ഇത് തുടർന്നുള്ള ക്ലാസ്സുകളാണത് മനസ്സിലാവുള്ളൂ. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു പേജ് ചെല്ലുക, നമ്മൾ ഏത് പേജിലാണ് എസ് ഇ ഒ ചെയ്യാൻ പോകുന്ന ആ പേജ് എടുക്കുക, അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ആ ഓക്കെ ഒരു ഒരു സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തി, ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കൊണ്ടു നിർത്തി, അതിന് പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അവിടെ സാധനങ്ങൾ പല പച്ചക്കറി ഉണ്ട്, പഴങ്ങളുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, പലചരക്ക് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഓ, ഇതൊരു സൂപ്പർ മാർക്കറ്റാണ് അല്ലെങ്കിൽ ഇതൊരു ഹൈപ്പർ മാർക്കറ്റാണ് എന്നുള്ളത്, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ
നിങ്ങളൊരു എന്താ പറയുക ഒരു സിനിമ കോട്ടയ്ക്കകത്ത് വിടുമ്പോൾ തിയേറ്റർ ആണെന്ന് നിങ്ങൾക്ക് അതിനകത്ത് കയറുമ്പോൾ അറിയാം അല്ലെ, അല്ലെങ്കിൽ കയറാൻ പോകുമ്പോൾ അറിയാം, അല്ലെങ്കിൽ ഒരു മാളിൽ കയറി, അത് മാളാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോഴോ അതിനകത്ത് കയറുമ്പോഴോ മനസ്സിലാവും. അതേപോലെയാണ് നമ്മൾ ഇതിനകത്ത് കയറി കഴിയുമ്പോൾ ഇത് എന്താണെന്നുള്ള ഒരു ആവറേജ് അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം കൂടെ ഒരു കൺസോളിറ്റി ഹോം പേജിന് എപ്പോഴും അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ മൊത്തം കാര്യങ്ങളുടെ ഒരു ഷോർട്ട് ഫോം ആയിരിക്കണം ഈ കീവേഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വെറുതെ ഞാൻ പറഞ്ഞാൽ, ഇപ്പൊ ഒരാളിപ്പോ സോഫ്റ്റ്വെയർ ട്രെയിനിങ് വേണ്ട, സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സ് ഒരാൾ അടിച്ചു, ഓക്കെ, ഒരാൾ അയാളെ ആവശ്യമാക്കി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് റിസൾട്ട് വന്നു റോജർ സോഫ്റ്റ്, അപ്പോ ഈ റിസൾട്ടിൽ അവർക്കൊരു കോള് കിട്ടുകയാണ് അല്ലെ. അപ്പോ ഈ രണ്ട് ഈ പറഞ്ഞ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ കാര്യം ഈ ടൈറ്റിൽ എവിടെയെങ്കിലൊക്കെ വേണം, അതിനാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ ഭാഗം കട്ടായി പോയതുകൊണ്ടാണ്. അതുപോലെ സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇനിയിപ്പോൾ ഞാൻ അടിക്കുന്നത് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി, സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചി എന്നുള്ളത് ഗൂഗിളിനോട് ചോദിക്കുമ്പോൾ ഗൂഗിൾ ഈ റിസൾട്ട് കൊണ്ടുത്തരും. റോജർ സോഫ്റ്റ് എന്ന് പറയുന്ന അത് ഇവിടെ കുഴപ്പമുണ്ട്, പല റിസൾട്ടുകൾ ഉണ്ട്, അതിലെ നാലാമത്തെ റിസൾട്ട്. ഇവരെ കൊണ്ട് തരുന്നതിന് കാരണം എന്താണ്? ഇവരെ ഇത് ചെയ്യുന്നുണ്ട്, ഇവരുടെ ഹോം പേജിൽ ആ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യമുണ്ടെന്ന് ഗൂഗിളിന് ഐഡന്റിഫൈ ചെയ്തു. അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്തു അതിന് മനസ്സിലായി. അത് ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെർച്ച് എഞ്ചിനും അറിയാം, ഒരു വെബ്സൈറ്റിനകത്ത് കയറി ഇത് ക്രോൾ ചെയ്യും, ക്രോൾ ചെയ്ത് ഇതിന്റെ ഡാറ്റ മൊത്തം ഇൻഡെക്സിലേക്ക് ഇടുമ്പോൾ അതിന്റെ ഉള്ളിലുണ്ട് ഈ ഒരു കമ്പനി റോജർ സോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി ഇത്രയധികം സോഫ്റ്റ്വെയർ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരാൾ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ കമ്പനി, അപ്പൊ നിങ്ങൾ ചോദിക്കും ഒരുപാട് കമ്പനികളില്ലേ, ഉണ്ട്, ആ കമ്പനികളെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിന് ക്രമമുണ്ട്, ഏറ്റവും വൃത്തിയായിട്ട് ടൈറ്റിലും കീവേഡൊക്കെ കൊടുക്കുന്നവർ ആദ്യം കൊടുക്കുക, ടോപ്പിലെത്തിക്കും. അങ്ങനെ വൃത്തിയായിട്ട് കീവേഡുകൾ എടുക്കുന്നതിന്റെ സ്റ്റെപ്പാണ് ഈ പറയുന്നത്. അത് ടൈറ്റിലിനകത്തോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഈ സബ് ടൈറ്റില്, അത് പ്രൈമറി കീവേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെക്കൻഡറി കീവേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രൈമറി സെക്കൻഡറി കീവേഡുകളുള്ള ഇതേപോലത്തെ ഒരു ടൈറ്റിൽ എഴുതാൻ വേണ്ടിയാണ് നമ്മൾ ഇനിഷ്യലി ഈ രണ്ട് കീവേഡുകൾ കണ്ടുപിടിച്ചത്. കണ്ടുപിടിച്ചതിൻ്റെ സ്റ്റെപ്പ് ഇതിന് മുമ്പത്തെ വീഡിയോസിലുണ്ട്, ഇതിലും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പോൾ ഒരു വെബ്സൈറ്റ് കയറുക, അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിന് ആപ്റ്റായിട്ടുള്ള ഒരു കീവേഡ് ഊബർ സജസ്റ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക, അതിന് ആദ്യം പ്രൈമറി എന്ന് കൊടുക്കുക, രണ്ടാമത് സെക്കൻഡറി എന്ന് കൊടുക്കുക. ഇതാണ് ആദ്യത്തെ കീവേഡ് റിസർച്ചിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് ഒരു ഒരു പേജിൻ്റെ ആയിട്ടുള്ളൂ, ഇതിനകത്ത് പേജുകൾ വേറെ ഉണ്ട്. ഇപ്പോൾ എബോട്ടസ് പേജ് ഉണ്ട്, അതുപോലെ തന്നെ കോഴ്സുകളുടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ പേജിനും ഓരോ കീ ഓരോ പ്രൈമറി സെക്കൻഡറി കീവേഡ് കണ്ടുപിടിക്കും. ഇത് ഹോം പേജിന്റെ പ്രൈമറി സെക്കൻഡറി കീവേഡുകളാണ്. ഇനി താഴെ താഴെ അടുത്ത യു ആർ എല്ലുകൾ വരും, അതിന്റെ പ്രൈമറി കീവേഡ് വരും, അതിന്റെ സെക്കൻഡറി കീവേഡ് വരും. പ്രൈമറി സെക്കൻഡറി കണ്ടുപിടിക്കണ എങ്ങനെയാ, ഈ പേജിന്റെ കണ്ടന്റ് എന്താണോ അത് വെച്ചിട്ട് നമ്മളൊരു പ്രൈമറി സെക്കൻഡറി കീവേഡുകൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ടൂള് കീവേഡ് പ്ലാനർ ഉണ്ട്, ഗൂഗിളിന്റെ ഫ്രീ ആണ്. അതുമല്ലെങ്കിൽ ഊബർ സജസ്റ്റ് ഇപ്പൊ ഞാൻ കാണിച്ചെന്ന ടൂളുണ്ട്. അങ്ങനെ ഒരുപാട് ടൂളുകളുണ്ട്. ഒരുപാട് ടൂളുകൾ പറയാത്ത ഒരു കൺഫ്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ ടൂളായിട്ട് ഇതിനകത്ത് പറഞ്ഞത്. നമുക്ക് തോന്നുന്ന കീവേഡ്, ആ പേജിന് ആപ്റ്റാന്ന് തോന്നുന്ന കീവേഡ് നമ്മൾ ഇവിടെ കൊണ്ടിടുക, ഇന്ത്യ കൊടുക്കുക, സെർച്ച് ചെയ്യുക. എന്നിട്ട് എന്തിനാ ഇവിടെ കൊണ്ട് ചോദിക്കുന്നത്, നമുക്കത് അറിയണം എത്ര പേര് അത് ആവറേജ് ഒരു മാസം സെർച്ച് ചെയ്യുന്നുണ്ട്. ആ സെർച്ചിന്റെ കൗണ്ടാണിത് 170. അത് എത്രത്തോളം റാങ്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, 14 എന്ന് പറഞ്ഞാൽ 100 വരുന്നത്. അതായത് 86% ചാൻസ് ഉണ്ട്, ഇത് 87% ചാൻസ് ഉണ്ട്, ഇത് 93% ചാൻസ് ഉണ്ട്. അപ്പൊ ആ ചാൻസ് ഉള്ളത് മാത്രം എടുക്കുക, റെഡ് കത്തി കിടക്കുന്നതെന്ന് എടുക്കരുത്. അപ്പൊ ഇതൊക്കെ ഓൾമോസ്റ്റ് റാങ്കിങ് ചാൻസസ് ഉള്ളതാണ്. അപ്പോ ഇങ്ങനെയാണ് നമ്മളൊരു ഒരു ഒരു പേജ് അനലൈസ് ചെയ്തിട്ട്, ഇതാണ് പേജ്, ഈ പേജ് അനലൈസ് ചെയ്തിട്ട് അതിന് ആപ്റ്റായിട്ടുള്ള കീവേഡുകൾ കണ്ടുപിടിക്കുന്നത്, പ്രൈമറി സെക്കൻഡറി കീവേഡുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, അങ്ങനെയുള്ളവർക്ക് ഇതിനിടയിൽ കമൻറ്റ് ഇടാം, നിങ്ങൾക്ക് എവിടെയാണ് ഒരു കൺഫ്യൂഷൻ വന്നത്, ആ ഏരിയ ക്ലിയർ ചെയ്തുകൊണ്ട് വേറെ വീഡിയോ ചെയ്യാൻ റെഡിയാണ്. കാരണം ഓരോ ഏരിയയും ക്ലിയർ ചെയ്ത് പോകണമെന്നുള്ളതാണ്. മാത്രമല്ല ചിലർക്ക് മറ്റേ കൺഫ്യൂഷൻ വരാത്തൊരു കാര്യം, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതിന് മുമ്പത്തെ വീഡിയോസ് കാണാം, ചെറിയ ചെറിയ വീഡിയോസാണ്, 5 വീഡിയോസൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ ഒരുമാതിരി ക്ലാരിറ്റിയിലോട്ട് എത്തും, അങ്ങനെ നിങ്ങൾക്ക് എത്താം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇത് പഠിക്കാൻ താല്പര്യമുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.